ശ്രീ സജീവൻ, ഈ വിവരമറിഞ്ഞ് അർദ്ധരാത്രിയിൽ രണ്ട് ഡിവൈഫൈ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെ ഈ വിവരമറിഞ്ഞ് വെഞ്ഞാറമൂട്ടിലേക്ക് പോയ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഫൈയുടെ സംസ്ഥാന സെക്രട്ടറി പോയതിനെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയത്, ദൃക്സാക്ഷിയോട് സംസാരിച്ചത്, കേസിനെ സ്വാധീനിക്കാനും അട്ടിമറിക്കാനും എന്ന നിലയിൽ ഒരു സംശയത്തിൻ്റെ സാധ്യത അവിടെ സൂചിപ്പിച്ചു വെക്കുകയാണ്. മറുഭാഗത്ത് അടൂർ പ്രകാശ് എന്ന എം പിക്ക് നേരെ നേരിട്ടുള്ള ഗൗരവമുള്ള ആരോപണങ്ങൾ ഡിവൈഫൈയും സി പി എമ്മും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് രാഷ്ട്രീയ കൊലപാതകമേ അല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം തന്നെ പാർട്ടി പ്രവർത്തകർ വന്നു പറഞ്ഞാൽ ഇടപെടുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യ പ്രതികരണത്തിൽ തന്നെ ആ നിലയിൽ അദ്ദേഹം പറയേണ്ടത് പറയാൻ കഴിയാതെ പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ സൃഷ്ടിച്ച ഒരു സാഹചര്യവും നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നല്ലോ. അടൂർ പ്രകാശിൻ്റെ പങ്കിനെക്കുറിച്ച് അല്ലെങ്കിൽ അടൂർ പ്രകാശിന് ഈ പ്രതികളെ അറിയാമോ, സഹായിച്ചിട്ടുണ്ടോ, ആ സഹായം ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തെ സഹായിക്കുന്ന മുന്നറിവിൻ്റെയും ഗൂഢാലോചനയുടേതുമാണോ, ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ശ്രീ സജീവൻ എന്ന മാധ്യമപ്രവർത്തകൻ സമീപിക്കുന്നത് ഏതു വിധത്തിലാണ്? തികച്ചും നിഷ്പക്ഷമായ രൂപത്തിൽ തന്നെ അതിനെ വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇപ്പം റഹീം ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതി അല്ല ഇതിൽ സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷഹീനുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അതിന് നമ്മളെല്ലാം നമുക്കെല്ലാം കൺവിൻസിങ് ആയിട്ട് എനിക്ക് കൺവിൻസിങ് നമുക്കെല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് രൂപത്തിൽ ഉത്തരം റഹീം തന്നെ പറഞ്ഞു. ഞാൻ വളരെ കൃത്യമായിട്ട് കേട്ടു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, അദ്ദേഹം മാധ്യമത്തിലുള്ള ചർച്ചയിൽ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് കേട്ടു. അദ്ദേഹം പറഞ്ഞു എൻ്റെ സംഘടനയിൽപ്പെട്ട ഒരാള് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, സ്വാഭാവികമായിട്ടും പോയിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള എൻ്റെ കടമയും, ഞാനല്ലാണ്ട് വേറെ ആര് പോകും, അതാണ് എന്നുള്ള മറുപടി. ഇപ്പൊ ഡൊമിനിക് ഇവിടെ ചോദിച്ചതിന് എന്തിന് റഹീം അവിടെ പോയി എന്ന് വെച്ചാൽ റഹീം 2 മണിക്കൂറാണോ 1 മണിക്കൂറാണോ 1.5 മണിക്കൂറാണോ സംസാരിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടതെങ്കിൽ ഈ ഷെയ്നെ പോലെ ഈ ഒരു അവസ്ഥയിൽ എന്റെ സുഹൃത്താണെങ്കിൽ പോലും ഞാൻ രാഷ്ട്രീയമല്ല അല്ലാഞ്ഞിട്ട് പോലും പോയി ചോദിക്കും എന്ത് പറ്റി, നിനക്ക് വല്ലതും പറ്റിയോ, മറ്റവർക്ക് എന്താണ് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ പോലും ഇവിടെ റഹീം പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ ഇങ്ങനെ 2 പ്രവർത്തകർ കൊല്ലപ്പെടുന്നു, അതിലൊരാൾ രക്ഷപ്പെടുന്നു, രക്ഷപ്പെട്ട് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു, ആ ആള് പോലീസ് സ്റ്റേഷനിലുണ്ട്, അവിടെ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഏത് കോൺഗ്രസ് പ്രവ പാർട്ടിയുടെ ആളുകളാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ ഏത് പാർട്ടിയുടെ ആളുകളാണെങ്കിലും അവരെ പോകുന്നതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അതിലൊരു ഒരു അസ്വാഭാവികതയുമില്ല. രണ്ടാമത്തെ കാര്യം അടൂർ പ്രകാശിന്റെ കാര്യത്തിലാണ്. അടൂർ പ്രകാശിന്റെ ഇത് എല്ലാവരും പറഞ്ഞ പോലെ ഞാനും കേട്ടതാണ്. ചോദ്യം വളരെ കൃത്യമാണല്ലോ, താങ്കൾ വിളിച്ചിരുന്നുള്ള ചോദ്യത്തിന് വിളിച്ചിരുന്നോ എന്നോ ഇല്ല എന്നോ ആണ് പറയേണ്ടത്. ഇനി അദ്ദേഹത്തിന് വിശദീകരിച്ച് പറയാം. അദ്ദേഹം പറയുന്നത് പാർട്ടി പ്രവർത്തകർ പലപ്പോഴും ആവശ്യപ്പെട്ട കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പലതും ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ കാര്യം ഇടപെട്ടു എന്നും നമുക്ക് തോന്നാവുന്ന യാഥാർത്ഥ്യം നമുക്കറിയില്ല, അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ തോന്നാവുന്ന രൂപത്തിലുള്ള ഒരു മറുപടിയാണുള്ളത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ല. ഞാൻ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. ഫോൺ കോളിനെ കുറിച്ചൊക്കെ പിന്നീട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹം വിളിച്ചോ അല്ലയോ എന്നുള്ള കാര്യം ഫോൺ കോൾ ഉണ്ടായിരുന്നോ അല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അത് അതിന് പകരമായിട്ട് ഇത് രാഷ്ട്രീയമാണോ അല്ലയോ, രാഷ്ട്രീയത്തിന്റെ ആവണം പോലും ഇല്ല. ഇപ്പൊ വ്യക്തിപരമായ വിരോധം രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും വ്യക്തിപരമായ വിരോധത്തിന്റെ പേര് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാം, ഇത്തരം അക്രമങ്ങൾ ഉണ്ടായേക്കാം, വെട്ടിക്കൊലപ്പെടുത്തലൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട പോലീസാണ്. ഒരു സംഭവത്തിൽ മാത്രം രാഷ്ട്രീയം ആരോപിക്കുക, വേറൊന്നിൽ രാഷ്ട്രീയം ആരോപിക്കാതിരിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ നമുക്കറിയാം പെരിയ കൊലക്കേസ് ഇതേപോലെ, ഇരട്ട കൊലക്കേസ്, അതിൽ പോലീസ് ആദ്യം പറഞ്ഞിരുന്നത് ഇത് വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലാണ്, അതിനെതിരെ അതി രൂക്ഷമായിട്ട് വന്ന ആളുകളാണ് കോൺഗ്രസ്സുകാര്. അവര് പറഞ്ഞു ഇത് ഒരാൾ ഇതേ ഈ പറയുന്ന ഒന്നാം പ്രതിയായിട്ടുള്ള പീതാംബരൻ ആണ് ചെയ്തെങ്കിൽ പീതാംബരൻ സി പി എമ്മുകാരനല്ല, സി പി എമ്മാർ പറഞ്ഞില്ല, അത് വ്യക്തിപരമായ കാര്യമാണെന്ന് പോലീസ് പോലും പറയുമ്പോൾ അതല്ല രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറയാം, പറയുന്നതിന് തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വെല്ലുവിളിക്കുകയും ഗോഗോ വിളിക്കുകയും ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്.